വേറൊരു വലിയ ബന്ധം കൂടി ഉണ്ട്, ഈച്ചയായിട്ടുള്ള ബന്ധം, വയനാട്ടിൽ സംഭവിച്ച ഒരു ബന്ധം, അത് കൂടി നമുക്കൊന്നും അറിയാം. അത് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് സംഭവിച്ചു. ഞാനും ഷാഫി, നമ്മളെ കൊല്ലം ഷാഫി, പിന്നെ വേറെ ആരും ഒരാളും കൂടി ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പഴയൊരു ഹോട്ടലാണ് കഴിക്കുന്നിരുന്ന ഒരു ഈച്ച വന്നിട്ട് ഇങ്ങനെ ഇടങ്ങാറൊക്കെ ഞാൻ ഇങ്ങനെ ഞാൻ തട്ടി തട്ടി പോകുന്നില്ല ഒരു കണക്കിന്. അപ്പം ഞാൻ ജീവൻ തിരിച്ചു തന്ന സാധനമാണ്. അത് നമ്മളെ തലേനെ നമ്മൾ കൂടെ ഇങ്ങനെ കളിക്കുന്ന സാധനങ്ങൾ. കല്യാണം കല്യാണം കഴിച്ചില്ല, സന്തോഷം. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടിയിലെ കൊയിലാണ്ടി എന്ന പേരുകൊണ്ട് ചേർത്ത് വെച്ചൊരു പേരുണ്ട്, മധുലാൽ കൊയിലാണ്ടി. അദ്ദേഹത്തിൻ്റെ അടുത്താണുള്ളത്. ആളൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ആളൊരു ആങ്കറാണ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സൗഹൃദം കൂടിയാണ് മധുവേട്ടൻ. മധുവേട്ടൻ നമസ്കാരം. നമ്മളെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ ഓക്കെ മധുവേട്ടാ, ഇപ്പോൾ ഫുള്ള് മിനിസ്ക്രീനിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറുതല്ലോ, മിനി സ്ക്രീനിൽ കംപ്ലീറ്റ്. ഇപ്പോൾ എവിടെ നോക്കിയിട്ടാലും ചാനൽ തുറന്ന രമേശ് വിശാരടി ഇതുപോലത്തെ വലിയ ലെജൻഡിൻ്റെ കൂടെ അമൃത ടി വിയിലെ ഫൺസ് അപ്പ് ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ കണ്ടിന്യൂ ഒരു വർഷം അതിലാണ്. ഒരു വർഷമായിട്ട് അതിൽ അതിൽ സെറ്റാണ് അല്ലേ? അഗ്രിമെൻ്റാണ്. അഗ്രിമെൻ്റാണ്. ഇപ്പോൾ മധുവേട്ടാ, പുതിയ ഏതെങ്കിലും സിനിമ അതുപോലത്തെ സംഭവങ്ങളിലേക്ക്? പുതിയ ഒരു പടം ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് റിലീസിന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഈ അടുത്ത് റിലീസാവും, മറ്റേത് കുറച്ച് വർക്കൊക്കെ ആയിട്ട് അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതും ചിലപ്പോൾ അടുത്ത് വരും, ഒന്നര മാസം കൊണ്ട് എത്തും. മധുവേട്ടനുള്ള ഒരു പ്രത്യേകം എന്താ വെച്ചാൽ, മധുവേട്ടൻ പരിസരത്തുള്ള സൗണ്ടൊക്കെ മധുവേട്ടൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കും, അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ ഒരു സമയത്ത് ഈച്ച മധു എന്നുള്ള രീതിയിലാണ് മധുവേട്ടൻ അറിയപ്പെട്ടത്. കാരണം ഈച്ചയെ മധുവേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ഈച്ചനെ സൗണ്ട് കേട്ട് തുടങ്ങിയാലോ ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു 8.3 million വ്യൂവേഴ്സ് വരെ ഫേസ്ബുക്കിൽ കേറിയിട്ടുള്ള വലിയൊരു. പിന്നെ വേറൊരു വലിയ ബന്ധം കൂടി ഉണ്ട്, ഈച്ചയായിട്ടുള്ള ബന്ധം, വയനാട്ടിൽ സംഭവിച്ച ഒരു ബന്ധം, അതും കൂടി നമുക്കൊന്നും അറിയാം. അത് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് സംഭവിച്ചു. ഞാനും ഷാഫി, നമ്മളെ കൊല്ലം ഷാഫി, പിന്നെ വേറെ ആരും ഒരാളും കൂടി ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പഴയൊരു ഹോട്ടലാണ്. അതെ, ഈ ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇത് ഇങ്ങനെ എണ്ണയൊന്നും ഇടാത്ത കപ്പി വെള്ളം കോരുന്ന മാതിരി ഒച്ചയുണ്ട് ഇങ്ങനെ കറങ്ങിയിട്ടേ. അപ്പോൾ ഞാനൊരു ഭക്ഷണം കഴിക്കുന്നിരുന്ന ഒരു ഈച്ച വന്നിട്ട് ഇങ്ങനെ ഇടങ്ങാറൊക്കെ ഞാൻ ഇങ്ങനെ ഞാൻ തട്ടി തട്ടി പോകുന്നില്ല ഒരു കണക്കിനും. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് അപ്പുറത്ത് ബെഞ്ചുമ്പോൾ പോയിരിക്കലും ഫാനായിട്ട് ഞാൻ ഇരുന്നിടത്ത് ഒറ്റ പോകലും ഇരുന്നിടത്ത് ഡയറക്റ്റ് വേണം. അന്നോടുകൂടി ഈച്ച എന്ന ഒരു ജീവി വളരെ പ്രിയപ്പെട്ടതായി മധുവേട്ടൻ എന്നുള്ളതാണ്. അപ്പോൾ ഈച്ച ജീവൻ തിരിച്ചെന്ന സാധനമാണ്. അതെ, ആ ഒരു ഫാൻ പൊട്ടി നേരെ വീകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാണ് ഈച്ച അല്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു ഈച്ചൻ്റെ അതിനുശേഷമാണ് ഈച്ചൻ്റെ സൗണ്ട് എടുത്തു തുടങ്ങി? അല്ല, ഞാൻ അതിന് മുമ്പ് എങ്ങനെ ചെയ്യും, ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ചെയ്യും ചെയ്യും. ആ അപ്പോൾ അത് ആളുകൾ അതിന് നല്ല അഭിപ്രായം പറയും, ഇവിടെ അത് അങ്ങനെ ആക്കിക്കൂടെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ കമൻസ് കൂടും. പിന്നെ അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് വരുത്തിയിട്ട് ചെയ്യും. ആ അങ്ങനെ ഈച്ചൻ്റെ സൗണ്ട് നമുക്ക് കേട്ടോ? എന്നാലേ ഇത് ശബ്ദം ചെയ്യാം. ഇനി മറ്റേ ഡിസ്റ്റർബ് ചെയ്യണ ഈച്ചനെ ഒന്ന് കാണിച്ചത്. അത് നമ്മളെ തലേനെ നമ്മൾ കൂടെ ഇങ്ങനെ കളിക്കും സാറിന്. ആ എൻഡിങ് സൂപ്പറായി, അത് സംഭവം. മധുവേട്ട പിന്നെ വേറെ ഏതാ സൗണ്ട് എടുക്കാറില്ലേ? പിന്നെ ചെറിയ ചെറിയ പ്രകൃതിയിലുള്ള ചെറിയ ശബ്ദങ്ങളൊക്കെ തന്നെ. പിന്നെ ഞാൻ ഈ അന്ന് അമൃത ടി വിൻ്റെ വേറൊരു ഫ്ലോർ ഉണ്ടായിരുന്നു, കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിൽ ചൂളം പുളി കൊണ്ട് കുറേ ശബ്ദങ്ങൾ ചെയ്ത ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുള്ള നല്ലൊരു രസം. അതിപ്പം ചൂളം പുളി നമ്മളിപ്പം ഇവിടെ ഇപ്പം കാക്കേൻ്റെ ഒച്ചൊക്കെ ഒറിജിനായിട്ട് കേൾക്കാം. അപ്പോൾ അതുമാതിരി ചൂളം പുളി കൊണ്ട്, ചൂളം പുളിക്ക് നമുക്ക് പല രീതിയിൽ ചൂളം പുളിക്കുമല്ലോ. ഇതാണല്ലോ എനിക്ക് ചൂളം പുളി, പൂവാലം പുളി. ആ അപ്പോൾ നമുക്ക് അതിനെ വേറെ രീതിയിലേക്ക് മാറ്റി കിളികളെ ശബ്ദമാക്കി മാറ്റാൻ പറ്റും. പിന്നെ നമ്മൾ ചില പറയുന്ന വാക്കുകളൊക്കെ ചൂളം പുളി കൂടെ പറഞ്ഞാൽ പല പല കിളികളെ ശബ്ദമൊക്കെ മാറും. അങ്ങനെ അങ്ങനെ ഒരു റിസർച്ചൊക്കെ നടത്തിയിട്ട് അങ്ങനെ അവർ അത് ഫ്ലോറിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത അന്ന് ഇങ്ങനെ ആദർശമൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. കുയിലിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ടോൺ മാറി മാറി വരുന്നില്ലേ,
കറക്റ്റാണ്. ആ മോഡുലേഷൻ ഒക്കെ കറക്റ്റാണ്, കറക്റ്റ്. പിന്നെ വേറൊരു കിളിയില്ലേ, നമ്മൾ അങ്ങോട്ട് സംസാരിക്കും ഇങ്ങോട്ട് സംസാരിക്കണ കുയില് കുയില്. അത് നമ്മള് കുക്കി വിളിക്കുന്ന വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് മുമ്പ് കുക്കി വിളിക്കുന്നത്, കുക്കി വിളിക്കുന്നത്. അതൊന്നും അതേട്ടനൊന്നും ചെയ്ത് അത് ഇത് തന്നെയാണ്. അത് ഈ ഒരു മോഡൽ ഇതുമ്പോഴും അതിങ്ങനെ പുറത്തുനിന്ന് കുക്കി വരുന്ന വനച്ചാൽ നമുക്ക് കൂട്ടി 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 കൊണ്ടുവന്നു കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നത് അല്ലേ. അത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ വിസിലടിക്കുന്നത് കേട്ടിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നു. അത് മൂപ്പരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ, മൂപ്പരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാട്ടുകാരനൊരു ധാരണയുണ്ട്, കുയിലിന്. കുയിലിന് അപ്പം വേറൊരാളെ പാടുന്ന നോക്കുമ്പോൾ മുപ്പര് അത് ഞാനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും 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 പാടുകയാണ്. പാടുകയാണെന്നില്ല, അതാണ് മനസ്സിലായി. അല്ല ഇതിന്റെ യാഥാർത്ഥ്യം അത് അതാണെന്നില്ല. ഞാൻ എന്നെ കഴിഞ്ഞിട്ട് ഇവിടെ പാട്ടുകാരനുള്ള ഒരു അഹങ്കാരം കുയിലുണ്ട്. കുയിലുണ്ട് മതേട്ടനെ. മതേട്ടനോട് ശരിക്കും സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസമാണ്. നല്ല കൗണ്ടർ പറയുന്ന ആളാണ് ഇത്. നമ്മൾ എന്താ പറയുക, സ്പോട്ടിൽ കൗണ്ടർ പറയാൻ അറിയണ ആളാണ് മതേട്ടൻ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാൻ, അമ്മ, ഏട്ടന്മാർ എല്ലാവരും ഉണ്ട്. ഒരു കൂട്ടുകുടുംബം. കല്യാണം? കല്യാണം കഴിച്ചില്ല. സന്തോഷം, സ്വതന്ത്രം, സമാധാനം. അതെ അതെ. അല്ലെങ്കിൽ ഇപ്പം എന്നെ ഇതൊന്നും വിളിച്ചാൽ കിട്ടൂലല്ലോ. കിട്ടില്ല, തിരക്കില്ല. മതേട്ടാ, അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മളെ ചാനലിലേക്ക്, എന്തെങ്കിലും ഒരു വെറൈറ്റി ഇപ്പോൾ പുതിയതായിട്ട് ഇതുവരെ ചെയ്യാത്ത ഐറ്റംസ് എന്താ ഉള്ളത്? ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പുതിയവരൊന്ന് കുട്ടികൾക്ക് സ്കൂൾ കലോത്സവം വീണ്ടും തുടങ്ങിയല്ലോ. അതെയാ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പൊതുവെ മിമിക്രി സ്റ്റേജിൽ ആദ്യം ചെയ്യില്ലായിരുന്നു. ഞാൻ പുതിയത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച, അപ്പം അന്ന് ഇപ്പോൾ പണ്ട് ഞാൻ ചെയ്ത സാധനമാണ് ഈ മൊബൈൽ വൈബ്രേഷനൊക്കെ ഞാൻ കണ്ടുപിടിച്ച സാധനമാണ്. മൊബൈലിൻ്റെ വൈബ്രേഷൻ, ശബ്ദം, വിവിധ തരത്തിലുള്ള വൈബ്രേഷൻ, അത് മിമിക്രിയിൽ കണ്ടുപിടിക്കുന്നത് ഞാനാണ്. ഞാനത് കണ്ടുപിടിച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കും. സ്കൂൾ കാലോത്സവത്തിൽ ഞാനിത് ഇവിടെ പഠിപ്പിക്കും. ഒരു പിന്നെ സ്കൂൾ, സബ് ജില്ല, ജില്ലയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു ജില്ലാ കലോത്സവത്തിൻ്റെ മിമിക്രി മത്സരം നടക്കുന്നിടത്ത് ആ ജില്ലയിലെ മൊത്തം മിമിക്രിക്കാർ വന്നു നിൽക്കും. ഇവരിത് കേട്ടിട്ട് ഓരടിച്ചിട്ട് പോകും. കേട്ട് കേട്ട് അങ്ങ് കൊണ്ടുപോകില്ല. ഓരോരുത്തർ കേട്ട് ഓരോരുത്തർ ഇനി ഓരോരോതായ രീതിയിൽ അവതരിപ്പിക്കും. വൈബ്രേഷൻ്റെ ഒരു സൗണ്ട് കേട്ടാലേ, അത് ഈച്ചൻ്റെ സാധനം തന്നെയാ. നമ്മളിപ്പോൾ കീശയില് മൊബൈൽ വൈബ്രേഷൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സാധനം, ഇത്രയേ സാധനം. അത് അത് കറക്റ്റാണ്. ഇപ്പം സംഭവം മതേട്ടനെ സിമ്പിളായിട്ട് എടുത്തെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് മതേട്ടൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഫീലാണെന്നുള്ളതാണ്. അതെ അതെ അതെ. പിന്നെ അതേപോലെ മതേട്ടൻ തിലകൻ്റെ ഒക്കെ സൗണ്ട് നന്നായിട്ട്. ഞാനിപ്പോൾ സ്റ്റാർ പറയലേ ഇല്ല, പറയലില്ല, അതൊക്കെ കഴിഞ്ഞു പോയി. നിർത്തിയോ? സിനിമാടന്മാരുടെ ശബ്ദമൊക്കെ കഴിഞ്ഞേ പോയി, വിട്ട്. കാരണം ഈ രീതിയിലേക്കുള്ള ഒരു മാറ്റം വന്നല്ലോ. ഈ രമേശ് വിശാരടി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വേദികളിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. സ്പോട്ടിൽ കഥകൾ ഉണ്ടാക്കിയ, അങ്ങനെ ഉണ്ടാക്കിയല്ല, ഓൾറെഡി ഉള്ള കഥ ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെയാണ് രമേശ് വിശാരടി? അത് വല്ലാത്തൊരു ചോദ്യമാണ്. എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യം അത്. കാരണം ഞാൻ അദ്ദേഹത്തുമായിട്ട് മണിക്കൂറുകൾ മാത്രമേ ഒരുമിച്ച് ഇടപഴകിയിട്ടുള്ളൂ. അത് തന്നെ അദ്ദേഹം ഫ്ലോറിൽ വിധികർത്താവായിട്ടിരിക്കുന്നു, ഞങ്ങൾ ഫ്ലോറിൽ പെർഫോം ചെയ്യുന്നു. ആ ഒരു തല വേറെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അത്ര. നമ്മളിപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മളൊരു ഒരു കവിളിപ്പിക്കപ്പെട്ടൊരു സംഭവം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഉത്സവത്തിന് പോയിട്ട് നമുക്കൊരു വളരെ ഒരു എന്താ പറയുക, ആ ഉത്സവക്കാരൊക്കെ പിടിച്ച് നിർത്തി അങ്ങനെയൊക്കെ ചെയ്ത അവസ്ഥ വളരെ സങ്കടകരമായി ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാകും. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഹ്യൂമർ നിറച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. എന്നൊക്കെ പിടിച്ച് കെട്ടിയിട്ടില്ലേ അതിലപ്പറുണ്ടോ? പിടിച്ച് കെട്ടിയിട്ട് പിറ്റേന്ന് പറഞ്ഞാച്ച സമയമൊക്കെ ഉണ്ട്. മതേടേ സ്ഥലം പറഞ്ഞാൽ പിന്നെ അത് കാണുന്ന പോലെ ചിലപ്പോൾ കൂട്ടം കുടിക്കണം. എന്നെ കൊണ്ട് സ്ഥലം പറയുന്നില്ല. സ്ഥലം പറയും. എങ്ങനെ സംഭവം പറയും? ഇത് പരിപാടിക്ക് പോയപ്പോൾ ഏജൻറ് പരിപാടിയാണ്. അങ്ങനെ ഞങ്ങളോട് രണ്ട് ദിവസം മുമ്പാണ് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുന്നേരം കേരളത്തിൽ അറിയപ്പെടുന്ന അന്നത്തെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള ഷോക്കാട് അവിടെ ഉള്ളത്. ഒരാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. ഇവർക്ക് എന്തോ ഒരു കാരണവശാൽ വരാൻ കഴിയറ്റാന്ന് ഞങ്ങളെ പിടിച്ചാക്കിയതാ. അതെ, വലിയ ടീമിൻ്റെ നമ്മൾ. പക്ഷെ ബുദ്ധിമാൻ ആ ഏജൻറ് എന്ത് ചെയ്തു? മൂപ്പർ മുങ്ങുകയും ചെയ്തു. മുങ്ങി ഞാളാടെ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പിരിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ നിങ്ങൾ ഏജൻറ്റിനെ വിളിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഏജൻറ്റിന് എന്താ നമ്മളെ പൈസ, പരിപാടി കഴിഞ്ഞ് പ്രോഗ്രാമിൻ്റെ പൈസ നമുക്ക് പോകുന്നത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഏജൻറ് വരാണ് നിങ്ങളവിടെ വിടുന്നില്ല എന്നാണ്. അയ്യോ, അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം മധുവേട്ടൻ ഒരു കലാകാരൻ ആവുന്നതിന് മുൻപേ മധുവേട്ടൻ്റെ ജോലി എന്തായിരുന്നു? ഞാൻ നാടൻ പണിക്കൊക്കെ പോയ മനുഷ്യനാണ്. കൂലിപ്പണിക്കൊക്കെ പോയിട്ടുണ്ട് പറയും. പോയിട്ടുണ്ട്. ഓ, പിന്നെ കലാപരമായിട്ട് കുറച്ച് അല്ല, അന്നേരം സാധനമാണ്. സ്കൂൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ മുജൂന്നുള്ളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബിസോൺ ഇൻ്റർസോൺ മത്സരങ്ങളിലൊക്കെ മിമിക്രിയും മോണയ്ക്ക് നാടകമൊക്കെ, നാടകം അതിന് മെയിൻ അന്ന്. നാടകം എനിക്ക് വന്ന് 8-9 വർഷക്കാലം നാടകം കണ്ടിന്യൂ കളിച്ച് പിന്നെയാണ് മിമിക്രിയിലേക്ക് വരുന്നത്. ഞാൻ നാടകത്തിലൂടെയാണ് വന്നത്. നാടകമാണ് ബേസ്. അതെ. ഓ, സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ നാടകങ്ങൾ അഭിനയിച്ചിട്ട് ബെസ്റ്റ് ആക്ടറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അല്ല മതേട്ടാ,
ഇപ്പൊ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം മധുരട്ടിന് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ടോ? മാറ്റങ്ങൾ തന്നെ സന്തോഷം, ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം എനിക്ക് അങ്ങനെ പറയല്ലേ, മറ്റുള്ള ആളുകൾക്ക് എന്താ ബന്ധങ്ങൾ ഉണ്ടാവില്ലെന്ന് ചോദിക്കും. പക്ഷേ ഈ ഫീൽഡിൽ വരുന്നതോടുകൂടി നമുക്ക് പല മേഖലയിലുള്ള, സമസ്ത മേഖലയിലുള്ള വലിയ ആളുകളുമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മേഖല, എല്ലാ മേഖലയിലുള്ള ആൾക്കാരും നമ്മളെ നമ്മളായിട്ട് സൗഹൃദത്തിൽ വരാനും നമ്മളവർക്ക് ഒന്ന് രണ്ടു മിനിറ്റ് വെറുതെ ഒന്ന് വർത്തമാനം പറയാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആഗ്രഹിക്കുക തീർച്ചയായിട്ടും. ആ മൂപ്പറെ കാണുമ്പോൾ ഒന്ന് സെൽഫി എടുക്കുന്നതൊക്കെ പിന്നെയാണ്, സെൽഫിയൊക്കെ ഈ അടുത്ത കാലത്ത് വന്നാണ് മൊബൈൽ ഫോണൊക്കെ. അതിന് മുമ്പും നമ്മൾക്ക് ഒരു സ്ഥലത്തൊരു പ്രോഗ്രാം ചെയ്ത് ആ പ്രോഗ്രാം വിജയിച്ച് നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിലൊക്കെ വന്നപ്പോൾ ആൾക്കാർ വെറുതെ വന്നിട്ട് ആ നമുക്കാർ അടിപൊളിയായിട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് ഒരു നമ്മളൊക്കെ ഒന്ന് അടുത്ത് സ്റ്റേജുമ്മ കണ്ടെങ്കിൽ കൂടെ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് കാണാനും സംസാരിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടല്ലോ. അതെ അതെ, അത് ഈ കലാകാരന്മാർക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു ഭാഗ്യം, നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് മാത്രം കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. പിന്നെ അത് ക്രിക്കറ്റ് കളിക്കാർക്ക്, സ്പോർട്സിലൊക്കെ ഉള്ള ആളുകൾക്ക് കിട്ടും, അവരൊരു കലാകാരാണല്ലോ ശരിക്കും. അതെ അതെ അതെ. പിന്നെ മധുരട്ടാ, ഈ ഒരു മേഖലയിൽ വന്നിട്ട് മധുരട്ടന് ഏറ്റവും വിഷമമായിട്ടുള്ള എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു അത്രക്കും മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാത്തൊരു വിഷമമായിട്ടുള്ള അവസ്ഥ എന്താന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് എൻ്റെ അല്ല ഫീൽഡിൽ വന്നിട്ട് നമുക്കങ്ങനെ നമ്മളെ അങ്ങനത്തെ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല. പക്ഷേ നമുക്ക് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഉണ്ടായ ദിവസം എൻ്റെ കൂടെ വർഷങ്ങളോളം പരേടെ പിരിച്ചൊരു നമ്മളൊരു സുഹൃത്ത് കഴിഞ്ഞ ഈ കൊറോണയ്ക്ക് മരിച്ചു എന്നുള്ള ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ. അതെ, രതീഷ് തന്നെ കോഴിക്കോടുള്ള പെരുവായിൽ, അതെ, നല്ല മ്യൂക്കറിക്കാരനായിരുന്നു, കുറേ കൊല്ലങ്ങളായിട്ടാണ് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന്, അപ്പോൾ പെട്ടെന്ന് തന്നെ കൊറോണ വന്നു. പിന്നെ അന്ന് കൊറോണ ഇങ്ങനെ ഭയങ്കര പ്രശ്നമായി, ഒരു കുട്ടിയും പുറത്തിറങ്ങാൻ എടുക്കുന്ന ഒരു സമയത്താണ്. അതെ, കൊറോണ അങ്ങനെ ഒരു രണ്ട് ഭാര്യേനെയും മൂന്ന് മക്കളെയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ, വേറെ പുറമേ അതിനെ പി 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 കിറ്റ് ഒക്കെ ഇട്ടിട്ട് വേറെ സ്ട്രോങ് ആയിരുന്നല്ലോ ഈ കൊറോണ. ശരിക്കും മധുരട്ടന് നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക്, നമ്മളെല്ലാവർക്കും തന്നെ കൊറോണ എന്ന് പറഞ്ഞ സംഭവം വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കൊറോണ രണ്ടു കൊല്ലക്കാലം, രണ്ടു കൊല്ലക്കാലം, പിന്നെ അതിൻ്റെ രണ്ടു കൊല്ലം മുമ്പ് പിറകോട്ട് പോലും പ്രശ്നമാണ്, ഫ്ലഡൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ തന്നെ ഫ്ലഡ് റിലേറ്റീവിന് വേണ്ടി തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. 101 ഞാൻ ചെയ്തിക്ക് 105 പേയ്മെന്റ് അങ്ങാണ്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആടെയൊക്കെ ഒരു വീരുവാണ് തരും ഒക്കെ അധിക സ്ഥലത്ത് പോയി 1,00,000, 2,00,000. കൊറോണ ശരിക്കും കൊറോണ കാലത്ത് മറ്റെല്ലാ മേഖലയിലുള്ളവർക്കും ഒരു പ്രൊട്ടക്ഷൻ കിട്ടി, പക്ഷേ നമ്മളെ കലാകാരന്മാർക്ക് മാത്രവും അതുകൊണ്ട് മാത്രം ജീവിതം നയിക്കുന്നവർക്ക് ഒന്നും കിട്ടിയില്ല അല്ലേ. ആ സമയത്ത് മധുരട്ടനൊക്കെ എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ഞാനൊക്കെ എനിക്ക് പോലെ കുത്തിരിക്കാൻ ഉണ്ടാക്കാൻ ഇടയിൽ പോകാൻ കഴിയല്ലോ, നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. പിന്നെ അരി കിട്ടുന്നോണ്ടിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു, പട്ടിണി ഇറങ്ങിക്കില്ല, അത് മാത്രമേ ഉള്ളൂ അല്ലേ. വേറെ ഒരു അസുഖം വരാതിരുന്നത് ഭാഗ്യം. അതെ അതെ, എന്ന് മാത്രം പറയാനുള്ളത്. ഇപ്പം മധുരട്ടാ, വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? വീട് പിന്നെ പണ്ട് മുതലേ ഞാൻ സപ്പോർട്ടാണ്, ഒരു കുഴപ്പമില്ല, 100% കൂട് തുറന്ന് വിട്ടല്ലേ, കൂട് തുറന്ന് വിട്ട് ആകാശത്തേക്ക് വിട്ടത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നില്ലേ, എതിർപ്പില്ല, ഒരു എതിർപ്പില്ല. മധുരട്ടാ, ഇപ്പൊ കലാകാരനൊക്കെ ആയി, ഇപ്പൊ എങ്ങനെയാണ് ജീവിത സ്റ്റൈലൊക്കെ ഒന്ന് മാറിയോ? പണ്ടത്തെ വരുമാനം കൂടിയോ? അതേക്കട്ടെ, വരുമാനം കൂടിയെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പിന്നെ കാർഡൊക്കെ മാറ്റേണ്ടി വരും. ഇത് കണ്ടാൽ വരുമാനത്തിലേക്ക് നമ്മൾ പോണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ആളുകൾ തിരിച്ചറിയുന്നതാണ്. തീർച്ചയായിട്ടും, നമ്മളിപ്പോൾ ഞാൻ ട്രെയിനിലൊക്കെ ഇന്നാൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാൻ വരുന്ന സമയത്ത് മധുരട്ടൻ കണ്ടോന്നറിയില്ല, ഇപ്പം വരുന്ന സമയത്ത് ഓരോരുത്തരും മധുരട്ടനെ ചൂണ്ടിക്കാണിക്കുന്നത്, മധുരട്ടൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. ഞാനതാ കണ്ടു, ഞാൻ വെക്കുന്നവരോട് പറയണത് മധുരട്ടനെ ആൾക്കാർ നോക്കുന്നുണ്ട്, മധുരട്ടൻ മെയിൻ്റെ വെക്കുന്നില്ല, മധുരട്ടൻ കണ്ടില്ല, ഞാൻ വണ്ടി ഓടിച്ച് വരികയാണ്. അപ്പോൾ ഞാനെൻ്റെ അത് തന്നെയാണ് പറഞ്ഞു, ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണ്ണൂരേക്ക് പോകും, കണ്ണൂരല്ല, എനിക്കൊന്ന് മംഗലാപുരത്തേക്ക് ഇങ്ങനെ ഞാൻ പോകുന്ന സമയത്ത്, ട്രെയിനിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ, ഞാനിപ്പോൾ സീറ്റിലിരിക്കുന്ന അതിൻ്റെ അപ്പുറത്തെ സീറ്റിൽ ഞാനിങ്ങനെ കേൾക്കുക, എൻ്റെ ഐറ്റം ആ, ഞാൻ നോക്കുമ്പോൾ ഒരാൾ കുത്തിന് കാണുക, അത് പരിപാടി ആർപ്പര് ചിരിക്കൊക്കെയാണ് ഒരു എപ്പിസോഡ്. അങ്ങനെ അന്ന് ഈ വന്ന സുരാജേട്ടൻ്റെ മിമിക്രി മഹാമേള ചെയ്തൊരു എപ്പിസോഡാണ്. അത് ശരിയാ, അത് മുപ്പരും കാണുന്ന മുപ്പര് ചിരിക്കുന്നു. ആ അപ്പാടി, ഞാൻ വിചാരിച്ച ഞാനല്ലേ ഇത് ഒന്ന് എൻട്രി ആവട്ടെ ചോദിച്ചോ. ഇല്ല, ഞാനേ ഇരുന്നിട്ട് തന്നെ ഇരുന്ന്, അങ്ങനെ അയാൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി ആണ് എണീറ്റ് ഇങ്ങോട്ട് പോകുന്ന നേരമാണ് ഇയാൾ, എന്നാൽ ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കിത്തരാം. അങ്ങനെ ആൾ ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ട് അങ്ങ് നിന്നു നോക്കി, ഞാൻ നമസ്കാരം, നിങ്ങളല്ലേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഞാൻ തന്നെ, അല്ല നിങ്ങളല്ലേ അത്, അല്ല അത് ഞാനല്ല, ഞാൻ ഇതാന്ന് പറഞ്ഞു. അയാൾ പുള്ള് പോകാൻ വേണ്ടി നിങ്ങൾ അയാളുടെ കുത്തി നിങ്ങളോട് വീഡിയോ എനിക്ക് ഇഷ്ടം മിനിറ്റ് കാണിച്ചിരുന്നു, കാണിച്ചത് നിങ്ങളല്ലേ എന്ന് വെച്ച് ഞാൻ പറഞ്ഞ അത് അതൊരു ഭയങ്കര സംഭവം, കലാകാരന് കിട്ടുന്ന വലിയൊരു അവാർഡാണ് ശരിക്കും പറയുകയാണെങ്കിൽ. തിരിച്ചറിയാം, പിന്നെ അങ്ങനെ കോഴിക്കോടൊക്കെ പോയാലും നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് നല്ല നമ്മളൊരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ആളുകളൊക്കെ നമ്മളെടുത്ത് വരും, നമ്മളോട് നിങ്ങളല്ലേ അത് നമ്മളെ ഈ പരിപാടി ചെയ്ത് മനോരമയിൽ മറ്റേ മ്യൂക്രി മഹാമേളയിലും അതുപോലെ തന്നെ ബമ്പർ ചീരിയിലൊക്കെ കുറുക്കൻ്റെ കഥ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ കുറേ ഭയങ്കര സാ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ഒഴിഞ്ഞു മാറി കാണിക്കും, ഞാനല്ല ഇപ്പോൾ പോയി പോയി സൊറേ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടേ, അങ്ങനെ ചൂടാക്കി നിങ്ങൾക്ക് എന്താ പ്രാന്തം, ഒരാൾ പോലത്തെ കുറേ ആൾക്കാരുണ്ട്, ഞാൻ നല്ല
അങ്ങനെ പറഞ്ഞു. കുറച്ച് മധുവേട്ടൻ ശരിക്കും ആക്ഷൻ പറഞ്ഞു കഴിയുന്ന ആളല്ല ശരിക്കും മധുവേട്ടൻ. മധുവേട്ടൻ വെരി സാധാരണക്കാരനാണ്, വെറുതെ വിളിച്ചാലൊക്കെ വന്നിരിക്കും. എന്തിനാ വിളിക്കണേ എന്നൊക്കെ ചോദിച്ചു ചിലപ്പോ പറയാൻ പറ്റില്ല. അപ്പൊ കാര്യങ്ങൾ പറയുമ്പോഴേക്കും മധുവേട്ടൻ എപ്പോഴും ആർട്ടിസ്റ്റ് ആയിട്ടല്ല, ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് എനിക്ക് ഭയപ്പെന്ന് തോന്നി. കാരണം ആരെങ്കിലും ഒക്കെ നമ്മളെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 100% കൊടുത്ത് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താ പറയാ, 100% ആൾക്ക് എന്തുണ്ട് അഭിനയിക്കാനും എല്ലാത്തിനും ഒരു വേറെ കഴിവാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മാറ്റം നമുക്ക് എപ്പോഴും, നമ്മൾ ഒരുമിച്ച് വർക്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഇതിൽ പറഞ്ഞത്. പിന്നെ അതോടെ പാട്ട് പാടുമോ? പാട്ടൊക്കെ ആദ്യം പാടലുണ്ടായിരുന്നു, രണ്ടുപേരും പാടി കേൾക്കട്ടെ. പാട്ടിലൊന്നും ഒരു കാര്യം ഞാനെന്താ എനിക്ക് പാപ്പം, ഒന്നാമത്തെപ്പം പാടാൻ പറ്റില്ല. കുറേ ഈ വാക്സിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് പ്രോബ്ലംസാണ്. പല പല എനിക്കൊന്നും കുറേ അവയവങ്ങളൊക്കെ വർക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞു. എന്തോ ആരും ഇതിൽ പിടിച്ചു വയ്ക്കുക ഓരോ ദിവസവും. ഏകദേശം ചിലതൊക്കെ കിഡ്നിയൊക്കെ എന്തോ ഒരു സൈഡ് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആയിപ്പോയി? പിന്നെ മധുവേട്ടാ, ഇപ്പൊ പുതിയ ഏതെങ്കിലും ചാനലില്, ഇപ്പൊ ഈ ഒരു ചാനലിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ അല്ലേ? പക്ഷെ ഇപ്പം വേറെ ഒരു ചാനലിൽ നിന്ന്, വലിയൊരു ചാനലിൽ നിന്ന് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ എഗ്രിമെന്റ് ഉള്ളത് കാരണം ഞാൻ വിളിച്ചു വെച്ചപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടുത്തെ എഗ്രിമെന്റ് കഴിഞ്ഞവരെ നമുക്ക് നോക്കാമെന്ന് മറ്റോട് പറഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്, കരുതി രണ്ടുപേരെ പാറ്റേൺ ആണ്, രണ്ട് സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ളൊരു പാറ്റേൺ ആണ്. കാരണം ഞാനിപ്പോൾ എന്താ വെച്ചാൽ സ്കിറ്റ് അല്ലല്ലോ എൻ്റെ മെയിൻ സ്റ്റാൻഡപ്പ്, ഒറ്റയ്ക്ക് നിന്ന് തമാശ പറയാന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റാൻഡപ്പ് കോമഡിൻ്റെ ഫ്ലോർ ആയതുകൊണ്ട് അതിന് അങ്ങനെ വേറെ അതേ ഒരു പാറ്റേണിലേക്ക് പോകരുത് എന്നുള്ളത്. ആ പാറ്റേണിലുള്ള മറ്റൊരു ഫ്ലോർ പോകുന്ന എഗ്രിമെന്റിൽ പ്രത്യേകമുണ്ട്. പ്രത്യേകം അതല്ലാത്ത പറയാൻ എനിക്ക് പാട്ടൊക്കെ പാടുന്ന പ്രോഗ്രാമൊക്കെ പോവാം, പക്ഷേ ഇത് പറ്റില്ല. ഇപ്പം അത്യാവശ്യം നല്ല പ്രോഗ്രാംസൊക്കെ അല്ലേ, സ്റ്റേജ് പരിപാടിയൊക്കെ തുടങ്ങി തുടങ്ങി. ഇപ്പം കുറച്ച് കുറച്ച് പിന്നെ 10-30 പരിപാടികൾ ഇപ്പം അഗ്രിമെന്റ് ആയതുണ്ട്. നമുക്കിന്ന് മധുവേട്ടനെ നമുക്ക് കിട്ടി കുറച്ച് സമയം. മധുവേട്ടനെ അങ്ങനെ എപ്പോഴും കിട്ടുമെന്നില്ല, നമ്മള് അത്രക്ക് പാവായിട്ടൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയാണ് ശരിക്കും മധുവേട്ടനെ. അല്ലെ ആന്നും വേണ്ട, ഞാൻ അതിന് മാത്രമൊന്നും ആയില്ല ഇപ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും മധുവേട്ടനെ കുറച്ച് സമയം നമുക്ക് കുറച്ച് തമാശകളൊക്കെ മധുവേട്ടനെ കേൾക്കാൻ പറ്റി. ഒരുപാട് ഐറ്റംസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ മധുവേട്ടൻ ഇപ്പോൾ സ്റ്റാർസ് കംപ്ലീറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ വേറെ കുറച്ച് പാറ്റേണുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് ചാനലുകളിൽ എന്താണ് മധുവേട്ടൻ, ഞാനെന്താച്ചാൽ എൻ്റെ കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഞങ്ങൾ അവിടെ റൂമിൽ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ സൗണ്ട് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ദിവസം ഫ്രീ ആണെങ്കിൽ വന്നാൽ അത് ഷൂട്ട് ചെയ്യണം. ഓ തീർച്ചയായിട്ടും, അത് ഡിഫറെൻ്റ് ഐറ്റങ്ങളാണ് അവിടുന്ന് നമ്മളെ. അപ്പോൾ നമ്മളൊരു പണിപ്പുര, അതായത് ഓ ആയിക്കോട്ടെ, നിനക്ക് വന്നാൽ അവിടുന്ന് പഠിപ്പുര. ഓ തീർച്ചയായിട്ടും, അങ്ങനെ ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം മധുവേട്ടാ കുറച്ച് സമയം നമുക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ, എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യണേ.